Hi guys, welcome back to my channel. Black Panther Wakanda Forever, Black Panther 2. സിനിമ കണ്ടു. അപ്പം ഞാൻ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചാഡ്വിക്കിന് പ്രോപ്പറായിട്ട് ട്രിബ്യൂട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ ചീത്ത വിളിക്കുമെന്ന്. പണ്ട് അങ്ങനെയൊന്നുമില്ല, പക്ഷേ പ്രോപ്പറായിട്ടുള്ള ട്രിബ്യൂട്ട് ചാഡ്വിക്കിന് മാർവൽ അവസാനം കൊടുത്തു. പക്ഷെ ഒരുപാട് ലേറ്റ് ആയതിന് അതിൻ്റെ ദേഷ്യം എനിക്കുണ്ട്. വേറൊരു കാര്യം, ഇത്രയും ലേറ്റ് ആക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം എന്തിന് ഇത്രയും പക്ഷെ താമസിപ്പിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര അത് മാത്രമല്ല, ഈ മാർവലിനടുത്ത് ഒരുപാട് ദേഷ്യം എനിക്കുണ്ട്. കാരണം ഇത്രയും നല്ലൊരാൾ ഇത്രയും പാസ്റ്റ് അവേ ആയി പോയിട്ടും എന്തുകൊണ്ട് ഇവർ ഇത്രയും ഡിലേ ആക്കി ഈ ഫിലിം? നേരത്തെ ആക്കാനുള്ളതായിരുന്നു, പക്ഷേ കൈയടിക്ക് ഒരു കുറവില്ല. തിയേറ്ററിൽ ഉൾപ്പെടെ ഞാൻ കൈ പൊട്ടണവരെ ഞാൻ കൈയടിച്ചു. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം ബ്ലാക്ക് പാന്തർ, കാരണം ആ സ്യൂട്ടിട്ട് വരാനുള്ള ഒരു രസമുണ്ടല്ലോ. കുറച്ച് കുറേ സീൻസ് ഗൂസ് ബംസ് ഒക്കെ വരും. കാരണം നമുക്ക് ചിച്ചാല നമുക്ക് ഓരോ സീൻസ് വരുമ്പോൾ നമുക്ക് ചിച്ചാല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നിപ്പോവും. ആ ചിച്ചാല നമുക്ക്, കാരണം നമ്മൾ ഓരോ ആ സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് ചിച്ചാലയെ പറ്റുന്ന ഓരോ മനസ്സിലും ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അതൊരു നല്ലൊരു ട്രിബ്യൂട്ട് തന്നെ ആയിരുന്നു ചിച്ചാലയ്ക്കുള്ള. പിന്നെ നമ്മൾ വിചാരിക്കും ഇതിൽ ഷൂറി ആയിരിക്കും തകർക്കാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റേ മുട്ടടിച്ച മറ്റേ പെണ്ണുണ്ടല്ലോ, അവരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അയൺ ഹാർട്ട് ആയിരിക്കും തകർക്കാൻ പോകുന്നു വിചാരിക്കും. ഇവരാരുമില്ല തകർത്ത്, ഇതിൽ തകർത്ത് അഴിഞ്ഞാടിയ ഒരൊറ്റ ആളേ ഉള്ളൂ, നമോറാണ്. ഓഫ്, നമോറാണെങ്കിൽ അഴിഞ്ഞാടിയുണ്ട്. അയാളുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അയാളൊരു മെക്സിക്കനാണ്, ബട്ട് കിഡിലം പച്ചയായ ഒരു മനുഷ്യനെ പോലെ ഇരിക്കും. പക്ഷേ ആക്ടിങ് പെർഫോമൻസ് കിഡിലം അഴിഞ്ഞാടി പെർഫോമൻസ് ആയിരുന്നു നെയ്മോർ. കാരണം നെയ്മോർ സ്ക്രീൻ വരുമ്പോൾ ഓയ്യോ, അതൊരു ഫീലാണ് നെയ്മോറിനെ കാണാൻ നേരത്ത്. അവസാനത്തെ ക്ലൈമാക്സ് സീൻസും എല്ലാം പ്രോപ്പറായിരുന്നു. ഇതിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, എൻക്രെഡിറ്റ് സീനില്ല, അതുകൊണ്ട് വെറുതെ ഇരുന്ന് സമയം കളയണ്ട. അങ്ങനെ മാർവലിൻ്റെ ഫേസ് 4 ക്ലോസ് ആയിരിക്കുകയാണ്. ഓക്കെ, ഈ പടം ആക്ച്വലി നമ്മുടെ നോവേ ഹോമിൻ്റെ അത്രയോ എൻ ഗെയിമിൻ്റെ അത്ര എത്തത്തില്ല സത്യം പറഞ്ഞാൽ. അത്രയും നാല് ലെവലൊന്നും പോകില്ലെങ്കിൽ പോലും കൊള്ളാം. ഒരു ഫേസ് 5 പറ്റിയ അവസാനം നല്ലൊരു പടം തന്നെയാണ്. ഫേസ് 5 ബെസ്റ്റ് മൂവിയാണ് എന്നെനിക്ക് പറയാൻ പറ്റും, ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് ഇതിൻ്റെ മ്യൂസിക് പറ്റി എടുത്ത് പറയാം. കാരണം ആ ബ്ലാക്ക് പാന്തർ 1 ആ മ്യൂസിക് അടിപൊളിയായിട്ട് അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഫീൽ എടുത്ത് വരുന്നുണ്ട്, നല്ലൊരു ഫീൽ നമുക്ക് ഇതിനകത്ത് പടം കാണുമ്പോൾ നമുക്ക് കിട്ടും. ഉറപ്പായിട്ട് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് അത്, എനിക്ക് പറയാൻ പറ്റും. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഈ സിനിമ. ചാദ്വിക്കിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ഇറക്കിയ ഒരു സെപ്പറേറ്റ് മൂവി തന്നെയാണിത്, അതും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. കിടിലം പടം മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. നിങ്ങളൊരു മാർവൽ ഫാൻ ആണെങ്കിൽ, ബ്ലാക്ക് പാന്ഡറിനെ ഇച്ചിരി സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണടേ, പോടേ. അവിടെ കുറേ എണ്ണം ഫോണും പൊക്കി പിടിച്ച് വീഡിയോ എടുത്ത് എന്തൊക്കെ കാണിച്ചെന്നറിയാമോ? ഓഹ് ദൈവം, നിങ്ങളങ്ങനെയൊന്നും കാണിക്കല്ലേ, പടത്തിന് റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കാം. എല്ലാം ആവട്ടെ. സൈൻ ഓഫ് ഫ്രം ആനന്ദ് കെ സി.